ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു കടുമാങ്ങയായിട്ടാണ്. കടുമാങ്ങ എന്ന് പറഞ്ഞാൽ ഞാൻ ഉപ്പിലിട്ട മാങ്ങ കൊണ്ടാണ് ഇവിടെ കടുമാങ്ങ ഉണ്ടാക്കുന്നത്. അപ്പോൾ മാങ്ങ നാരാളുള്ള സമയത്ത് ഞാൻ ആ മാങ്ങ മുറിച്ച് ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ചെറുതായ രണ്ട് മൂന്ന് തരത്തിൽ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട്. അതിൽ ചെറുതായി അരിഞ്ഞ് ഉപ്പിലിട്ട് വെച്ചതാണ് ഇന്ന് ഞാൻ അച്ചാറുണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, ഇതാണ് ഉപ്പിലിട്ട് വെച്ച മാങ്ങ. കുറച്ച് കുറച്ചാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. ഇപ്പം ഞാൻ ചെറിയൊരു കുപ്പി, അത്രയല്ലേ വേണ്ടു നമുക്ക്. അതുകൊണ്ട് അങ്ങനെ ഒരു ചെറിയ കുപ്പിയിലുള്ള മാങ്ങയാണ് അച്ചാറുണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ പാൻ അടുപ്പിൽ വെച്ചു, ഒരു പാത്രം അടുപ്പിൽ വെച്ചു. അപ്പോൾ അതിൻ്റെ കൈ പൊള്ളുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ സാധനം വെച്ചിട്ടുള്ളത്, ഇതിൽ പിടിക്കാൻ വേണ്ടി പിടിയിൽ. അപ്പോൾ എണ്ണ ചൂടായി വന്നു കഴിഞ്ഞാൽ എണ്ണ നല്ലപോലെ ചൂടാക്കിയെടുക്കണം. നല്ലെണ്ണ, നല്ലെണ്ണയാണ് അച്ചാറുണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്. നല്ലെണ്ണ നല്ലപോലെ ചൂടാക്കണം. ചൂടാക്കി കഴിഞ്ഞാൽ, ചൂടായി വന്ന ശേഷം, എണ്ണ തിളച്ച് വന്ന ശേഷം നമുക്ക് സ്റ്റൗ ഓഫാക്കാം. സ്റ്റൗ ഓഫാക്കിയതിന് ശേഷം നമ്മൾ പിന്നെ ഈ ചൂടായ എണ്ണയിലേക്ക് നല്ലപോലെ ചൂടായിട്ടാകുമ്പം നമ്മൾ ആദ്യം മുളക് പൊടിയൊന്നും ഇട്ടേക്കരുത്. ആദ്യം തന്നെ ചൂടായ എണ്ണയിലേക്ക് കായം ഇട്ട് കൊടുക്കാം. കായം ഇട്ടതിന് ശേഷം പിന്നെ ഓരോന്നായിട്ട് നമുക്കങ്ങനെ ഇട്ട് കൊടുക്കാം. കായം കണ്ടോ, നല്ല മൂത്ത് പൊരിഞ്ഞ് വന്നുണ്ടോ, നല്ല മൊരിഞ്ഞ് വന്ന് കായം ഇങ്ങനെ ഞാൻ നുറുക്കിയെടുത്തതായിരുന്നു, അത് പൊടിയായിരുന്നില്ല. അപ്പോൾ അത് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഉലുവ പൊടിച്ചത്, ഉലുവ വറുത്ത് പൊടിച്ചതാണിത്. ഉലുവ പൊടിച്ചതും കൂടെ അതിലേക്ക് ഇട്ടു. ഇനി ഇടുന്നത് കടുക് വറുത്ത് പൊടിച്ചതാണ്. കടുക് പച്ചക്കടുക് ഇട്ടാലും ഇതിൻ്റെ പുളി കൂടുകയും ചെയ്യും, അത്ര ഇതാവില്ല, രസമാവില്ല. അപ്പം ഞാൻ സാധാരണ ഈ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കടുക് വറുത്ത് പൊടിച്ച് വെക്കുക ചെയ്യുക. ഒന്ന് ചൂടാക്കിയ ശേഷം പൊടിച്ച് വെക്കും. അങ്ങനെ പൊടിച്ച് വെച്ചതാണിത്. അപ്പോൾ ഇനി എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അതിലേക്ക് മുളക് പൊടി ഇട്ടു. അവസാനമാണ് മുളക് പൊടി ഇടുന്നത്, കാരണം ചെറിയ ചൂടേ ഉണ്ടാകാൻ പാടുള്ളൂ. ആദ്യം തന്നെ മുളക് പൊടി ഇട്ടാൽ അതങ്ങ് കരിഞ്ഞു പോവും, അതിൻ്റെ നിറമൊക്കെ മാറി ഭംഗി ഉണ്ടാവില്ല. ഇനി നമുക്കിതാ കണ്ടില്ലേ, ഉപ്പ് മാങ്ങ, നല്ല മാങ്ങ ഉപ്പ് പൊടിച്ച് പാകമായി വന്നിട്ടുണ്ട്. ഉടഞ്ഞൊന്നും പോയില്ല. ഉടയാത്ത മാങ്ങയെ ഇങ്ങനെ ചെയ്യാൻ പാടുള്ളൂ. ഉടഞ്ഞു പോകുന്ന മാങ്ങ ഇങ്ങനെ ചെയ്താൽ രസം ഉണ്ടാവില്ല. ഇതിപ്പോൾ ഉടയാത്ത മാങ്ങയായത് കാരണമാണ് മുറിച്ച് ഞാൻ ഉപ്പിലിട്ട് വെച്ചത്. ഇപ്പോൾ കണ്ടില്ലേ, ഇതിപ്പോൾ ഒരു 3 മാസം മുമ്പ് മുറിച്ച് ഉപ്പിലിട്ട് വെച്ച മാങ്ങയാണ്, അതായത് മെയ് മാസം. എന്നിട്ട് ഇപ്പോൾ നോക്കിയാൽ ഒട്ടും ഉടഞ്ഞിട്ടില്ല, നല്ല പാകത്തിലുള്ള മാങ്ങയാണ്. അപ്പോൾ ഇനി എന്ത് ചെയ്യുക, അത് നല്ലപോലെ ഇളക്കി ചേർക്കുക. അതിൽ മാങ്ങ നമ്മൾ എത്രമാത്രം മസാല ഉണ്ടാക്കിയിട്ടുണ്ടോ അതിന് പാകത്തിന് ആ കുപ്പിയിലുള്ള മുഴുവൻ മാങ്ങ എനിക്ക് എടുക്കാൻ എടുത്തു ഞാൻ. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കി നല്ലപോലെ ഇളക്കി ചേർത്ത് നോക്കിയേ, ഞാനൊരു പാത്രത്തിലേക്ക് എടുത്തു. എല്ലാവരും രുചി നോക്കാൻ പാത്രത്തിൽ നിന്ന് തന്നെ എടുക്കണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു കുഞ്ഞു പാത്രത്തിലേക്ക് എടുത്തിട്ട് രുചി നോക്കാൻ കൊടുക്കാം. അപ്പോൾ ഇനി ഇത് ആറിക്കഴിയുമ്പോൾ നമുക്കൊരു കുപ്പിയിലേക്ക് ഇട്ട് വെച്ച ഓണത്തിനൊക്കെയുള്ള നല്ല കടുമാങ്ങയായി. അപ്പോൾ ഈ ഇത്തവണ ഞാൻ ഓണത്തിന് ഉപ്പിലിട്ട മാങ്ങ കൊണ്ടാണ് ഇത്. സാധാരണ ഓണത്തിൻ്റെ സമയത്ത് നമുക്ക് മാങ്ങ ഫ്രഷായി കിട്ടൂല, മാങ്ങ കുറഞ്ഞു വരുന്ന സമയമല്ലേ. അതുകൊണ്ടാണ് ഉപ്പിലിട്ട് വെച്ച ഉടയാത്ത മാങ്ങ കിട്ടിയത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്യാൻ പറ്റിയത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ.